മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി. വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് അവതാരക പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി നീരസം പ്രകടിപ്പിച്ചത്. അമ്മാതിരി കമന്റ് വേണ്ടെന്നും അടുത്തയാളെ വിളിച്ചോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം. താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചു, നിങ്ങളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വാർത്തയിലെ വിവരങ്ങളുമായി ബിദിൻ അന്താസ് ചേരുകയാണ്. ബിദിൻ, വിമർശിച്ചപ്പോൾ ഷിബു ചക്രവർത്തിക്ക് ശകാരമായിരുന്നു മുഖാമുഖത്തിൽ, ഇപ്പോൾ ഒന്ന് പ്രശംസിച്ചപ്പോൾ അവതാരകയോടും ശകാരമാണ്. വിമർശിച്ചാലും പ്രശംസിച്ചാലും കുറ്റമാണ്. അവതാരകയ്ക്ക് വല്ല കാര്യമുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. അനൂപ്, മുഖാമുഖം പരിപാടിയിൽ തുടർച്ചയായി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ ഇന്ന് നിയമസഭാ ശങ്കരനാഥൻ തമ്പി ഹാളിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുള്ളത്. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ആയിട്ടുള്ള മുഖാമുഖം പരിപാടിയാണ് രാവിലെ മുതൽ ശങ്കരനാഥൻ തമ്പി ഹാളിൽ നടന്നിട്ടുള്ളത്. ഏകദേശം ഒരു മണിക്കൂറോളം മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. ഈ സംസാരത്തിന് ശേഷമാണ് അവതാരകയായിട്ടുള്ള ആൾ വളരെ മികച്ച പ്രസംഗത്തിന് നന്ദി എന്നറിയിച്ചുകൊണ്ട് സംസാരിച്ചത്. അതിന് ഈ രീതിയിൽ അവതാരക പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ അതിവേഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനപരമായ രീതിയിൽ ഒരു നീരസം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. നിങ്ങൾ ആളെ വിളിക്കുന്നെങ്കിൽ ആളെ വിളിച്ചോളൂ, ഇമാതിരി കമന്റ് ഒന്നും വേണ്ട എന്ന തരത്തിലേക്ക് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. റവന്യൂ മന്ത്രി കെ രാജനെ സംസാരിക്കാൻ വിളിക്കുന്നതിന് തൊട്ടു മുമ്പായാണ് അവതാരക ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ പ്രശംസിച്ചത്. ഏതായാലും ആ പ്രശംസ അവതാരകയ്ക്ക് വലിയ പണിയായിരിക്കുകയാണ്. ഇതേ രീതിയിൽ ആ മുഖ്യമന്ത്രിയുടെ ശകാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പരിപാടി ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു. അനു, വീണ്ടും മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളിലേക്ക്. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം. താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചു, നിങ്ങളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന